ഹായ്, ഇന്ന് നമ്മൾ ഒരു ക്രിസ്മസ് കേക്കിന്റെ കുക്കിംഗ് ആണ് നമ്മൾ നോക്കുന്നത്. ക്രിസ്മസ് കേക്ക് എങ്ങനെ ഉണ്ടാക്കാം, അതിന്റെ ഞങ്ങളുടെ ഒരു ഒരു വേർഷൻ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് അതിന് വേണ്ട സാധനങ്ങളൊന്ന് പറയാം. 1 കിലോ ബട്ടർ, 1 കിലോ പഞ്ചസാര, 1 കിലോ സെൽഫ് റൈസിംഗ് ഫ്ലോർ, എടുത്തത് ഓറഞ്ചിന്റെ തൊലി, ഓറഞ്ച് പീൽ ചെയ്ത് ഗ്രേറ്റ് ചെയ്തത് 100 ഗ്രാമോളം, 1 കിലോ മുട്ട, 150 ഗ്രാം പഞ്ചസാര കരമലൈസ് ചെയ്തത് എടുത്ത് ആൽമണ്ട് മീൽ 300 ഗ്രാം, വനില എസൻസ് എടുത്തത്, ഏലക്ക, കറുവപ്പട്ട, ഗ്രാമ്പു, കേക്ക് ജീരകം, ഇതെല്ലാം കൂടി പൊടിച്ച് നമുക്ക് ചേർക്കേണ്ടതാണ്. ഓറഞ്ച് ജ്യൂസ് 1/2 ലിറ്റർ, പിന്നെ ഫ്രൂട്ട്സ് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് ഇതിനകത്ത് കാഷ്യൂനട്ട്, ട്യൂട്ടി ഫ്രൂട്ടി, റൈസിൻസ്, സുൽത്താന, ഈത്തപ്പഴം, ഡേറ്റ്സ്, ഇതെല്ലാം കൂടി ചേർന്നുള്ള ഒരു മിക്സാണ്. ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് സാധാരണ നമ്മൾ ഫ്രൂട്ട് കേക്ക് ഉണ്ടാക്കുമ്പോൾ ഒരു 3 to 4 weeks നമ്മളിത് സോക്ക് ചെയ്ത് വയ്ക്കും, ബ്രാൻഡിക്കകത്തോ റമ്മിനകത്തോ. അതിന് പകരം 1 or 2 ദിവസം കൊണ്ട് നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് ഇതിനകത്ത് ഈ ഇതിൻ്റെ ചേരുവകൾ ചേർത്തിട്ട് നമുക്ക് വേറൊരു മെത്തേഡ് ഒന്ന് നോക്കാം. ആദ്യം നമ്മളിതിനകത്ത് ഒരു 6 സ്പൂൺ വൈൻ ചേർക്കുന്നു. ഒരു 6 സ്പൂൺ വൈൻ, അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 1 ഗ്ലാസ് ഓറഞ്ച് ജ്യൂസ്, ഓറഞ്ച് ജ്യൂസിനകത്ത് ഒഴിച്ചിട്ട് അതുകൂടി ചേർക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇത് കേക്ക് കുറച്ചുകൂടെ സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് നമ്മളൊരു 6 ടീസ്പൂൺ ഹണി, നമ്മൾ കുറച്ച് ഹണി, തേൻ, നല്ല തേൻ അതിനകത്ത് ചേർത്തു. ഇനി നമുക്കൊരു ചെറിയ ഫ്ലെയിമിൽ, അധികം ചൂട് ഇല്ലാതെ നമുക്കിതൊന്ന് ചൂടാക്കാം. ചെറിയ ഫ്ലെയിം വെക്കണം, തിളയ്ക്കരുത്. ഇതിൽ കിടന്ന് ചെറുതായി ഒന്ന് ചൂടാകുമ്പോൾ ഇത് കുറച്ച് സോഫ്റ്റ് ആകും. അതിനു വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചൂടാകുന്നത്. അടുത്തായിട്ട് നമ്മൾ ഒരു 10 മിനിറ്റോളം ഇത് ചെറിയ ചൂടിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. നമ്മളിതിൻ്റെ കൂട്ടത്തിൽ ഒരു ഏതാണ്ട് ഒരു 1/4 കപ്പ് ബ്രാൻഡി നമ്മളിതിനകത്ത് ചേർക്കുകയാണ്. ഇത് ഇപ്പം നമ്മൾ പ്രിപ്പയർ ചെയ്ത ഒരു 6 കിലോ കേക്കിനുള്ള ഒരു മിക്സാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഞാനിപ്പോൾ ആ ബ്രാൻഡി കൂടി ഇതിനകത്തോട്ട് ചേർക്കുകയാണ്. ചേർത്തിട്ട് ഒരു 2 മിനിറ്റോടെ കഴിയുമ്പോഴത്തേക്കും നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്ത് ഇത് കുറച്ച് നേരത്തേക്ക് തണുക്കാൻ വെക്കണം. അടുത്തത് നമുക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സ് എടുത്ത് വെച്ചിരിക്കുന്നതിനകത്ത്, സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതിനകത്തേക്ക് നമുക്ക് കുറച്ച് പ്ലെയിം ഫ്ലോറ് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ഈ ബാറ്റിനകത്ത് മിക്സ് ചെയ്യുമ്പോൾ അത് കേക്ക് ബേക്ക് ചെയ്യുമ്പോൾ അത് അടിയിലേക്ക് പോകാതെ ഇരിക്കും. കുറച്ച് പ്ലെയിൻ ഫ്ലോറ് നമ്മൾ മിക്സ് ചെയ്യുകയാണ് അതിനകത്ത്. ഇത്
നമ്മളിങ്ങനെ ഒരു 10 മിനിറ്റ് അങ്ങനെ ഇരിക്കുന്നത് നല്ലതാണ്. നമുക്ക് ആദ്യം ഈ ബട്ടർ ബീറ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ ബട്ടർ ബീറ്റ് ചെയ്ത് കഴിഞ്ഞു, ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഷുഗർ ഇട്ട് നമ്മൾ ബീറ്റ് ചെയ്യാൻ പോവാണ്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഷുഗർ ഇതിനകത്തേക്ക് ഇടുന്നു. നമ്മുടെ ബട്ടറും ഷുഗറും ഇപ്പോൾ ബീറ്റ് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ ഈ ചെറിയ മിക്സർ ആയതുകൊണ്ട് ഞാനിത് വലിയൊരു പാത്രത്തിലേക്ക് പകർന്നു വയ്ക്കുകയാണ്. ഇനി നമുക്ക് മുട്ട, നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുട്ട നമ്മൾ ഇതിനകത്ത് മിക്സ് ചെയ്ത് ചേർക്കുകയാണ്. നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ ഉണ്ടാക്കുന്ന ഒരു 6 കിലോ കേക്കാണ്, അതുകൊണ്ടാണ് കുറേശ്ശെ കുറേശ്ശെ നമ്മൾ മിക്സ് ചെയ്യുന്നത്, മാറ്റി മാറ്റി വെച്ചിട്ട് നമ്മൾ എടുക്കേണ്ടി വരുന്നത്. നമുക്കിനി എടുത്തു വെച്ചിരിക്കുന്ന മുട്ട നമുക്ക് ഇതിനകത്തോട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് ഏതാണ്ട് 1 കിലോ മുട്ടയാണ്, നമുക്ക് അതിൽ നിന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വെള്ള വേറെ അതിൻ്റെ യെല്ലോ വേറെ ആയിട്ട് വേണമെങ്കിൽ ബീറ്റ് ചെയ്തെടുക്കാം. പക്ഷെ ഞാനിവിടെ ചെയ്യുന്നത് ഇത് മുട്ട, ഹോൾ മുട്ട അങ്ങനെ തന്നെ ബീറ്റ് ചെയ്തെടുക്കുകയാണ്. നമുക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന മുട്ട നമുക്കൊന്ന് ബീറ്റ് ചെയ്യാം. ചെറുതായിട്ട് ചെറിയ സ്പീഡില്. നമ്മള് എഗ്ഗ് ബീറ്റ് ചെയ്ത് കഴിഞ്ഞു, നമ്മളത് ഈ ചെയ്തിരിക്കുന്ന മിക്സറിലേക്ക് നമുക്ക് ഒഴിക്കാം. നമ്മള് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ സെൽഫ് റൈസിംഗ് ഫ്ലോറ് കുറച്ച് ആൽമണ്ട് മീൽ, അതും കുറച്ച് ഓറഞ്ച് പീൽ, അതും കുറച്ച് കരാമൽ, അത് കുറച്ച് പിന്നീട് ഓറഞ്ച് ജ്യൂസ്, അതും കുറച്ച്. ഇങ്ങനെ നമ്മൾ ഇടകലർത്തി കുറേശ്ശെയായിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ മിക്സ് ചെയ്യുക. ആൽമണ്ട് മീൽ, ഓറഞ്ച് പീൽ, കരാമൽ വീണ്ടും, ഓറഞ്ച് ജ്യൂസ്, ഇത് വീണ്ടും മിക്സ് ചെയ്യുക. നമ്മുടെ
എല്ലാം ഇതെല്ലാം തീരാറായി പൊടികളെല്ലാം നമ്മൾ ഇടയ്ക്ക് ഇടകലർത്തി മിക്സ് ചെയ്ത് തീരുന്നു. ഇത് ഓറഞ്ച് പീൽ, കാരമൽ, ഓറഞ്ച് ജ്യൂസ്, പിന്നെ അതെല്ലാം നമ്മൾ ചേർത്ത് കഴിഞ്ഞു. ഇനി എല്ലാം കൂടി അത് നന്നായി ഇളക്കുക. ഒന്നുകൂടി അടുത്തത് നമുക്കിതിനകത്തേക്ക് വാനില എസൻസ് ചേർക്കാം. ഒരു 6 ടീസ്പൂൺ വാനില എസൻസ് ആണ് ഞാൻ ഇതിനകത്ത് ചേർക്കുന്നത്. നമ്മൾ വാനില എസൻസ് ചേർത്തിട്ട് നന്നായി ഒന്നുകൂടി ഇളക്കുക. ഇനി നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കുകയാണ്. എന്നിട്ട് ചേർത്ത് അതും നന്നായി ഈ മിക്സിനകത്തേക്ക് നമ്മൾ ഇളക്കി ചേർക്കുകയാണ്. ഇപ്പൊ നമ്മുടെ കേക്ക് മിക്സ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ മുമ്പ് പറഞ്ഞ സ്പൈസസ് പൊടിച്ചത് ഒരു 2 ടേബിൾ സ്പൂൺ നമ്മൾ ഇതിനകത്ത് ചേർത്ത് നല്ലതുപോലെ ഇളക്കുകയാണ്. ഇത് ബേക്കിംഗ് പേപ്പർ ഇട്ട് ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന കണ്ടെയ്നറാണ്. ഇതിനകത്തേക്ക് നമ്മുടെ ഈ കേക്ക് മിക്സ് നമുക്ക് ഒഴിക്കാം. ഇതിൻ്റെ ഏതാണ്ട് 2/3 ഈ കണ്ടനർ 2/3 വരെ നമ്മൾ ഇതിനകത്ത് ഇത് ഫില്ല് ചെയ്യണം. ഇതിപ്പം മാവ് നമ്മൾ ഇതിനകത്ത് അതിൻ്റെ മിക്സ് അതിന് 2/3 നമ്മൾ ഈ കണ്ടനറിനകത്ത് ഒഴിച്ചു. എന്നിട്ട് അതൊന്ന് ഇങ്ങനെ ഒന്ന് ഒന്ന് ഇളക്കി വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ബബിൾസ് ഉണ്ടാവത്തില്ല. നമുക്കിത് ഇപ്പം ഓവനകത്ത് വെക്കാം. നമ്മുടെ ഓവൻ 160 ഡിഗ്രിയിൽ 15 മിനിറ്റ്സ് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമ്മൾ. ഇതിനകത്തോട്ട് നമ്മുടെ കേക്ക് മിക്സ് ഈ കണ്ടെയ്നറിനകത്ത് ഒരു 60 to 70 മിനിറ്റ്സ് നമ്മളിത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പം നമുക്കിത് ഓവനിലേക്ക് പ്രീഹീറ്റ് ചെയ്ത് ഓവനിലേക്ക് വെക്കാം. നമ്മുടെ കേക്ക് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കത് ഓവനിൽ നിന്ന് പുറത്തെടുത്ത് നോക്കാം. ഇപ്പോൾ നമ്മുടെ കേക്ക് റെഡിയായി. നിങ്ങൾക്ക് ഈ കേക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളും ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു ഫോർ വാച്ചിങ്.